നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും. വളർത്തുമൃഗങ്ങളെ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ചില ആളുകൾ പരിപാലിക്കുക. വസ്തുക്കളും ആളുകളും പോസിറ്റീവ് ഊർജ്ജവും നെഗറ്റീവ് ഊർജ്ജവും നൽകുന്ന പോലെ തന്നെയാണ് വളർത്തുമൃഗങ്ങളുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ വാസ്തുശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്ന്, മത്സ്യം. വാസ്തുവിൽ ഏറെ പ്രാധാന്യമുള്ള ജീവിയാണ് മത്സ്യങ്ങൾ. വീട്ടിലുള്ളവർക്ക് പോസിറ്റീവ് ഊർജ്ജവും ആരോഗ്യവും നൽകാൻ മത്സ്യങ്ങളെ വളർത്താം. അക്വേറിയം വടക്ക് കിഴക്കൻ ദിശയിൽ സൂക്ഷിക്കണമെന്നും വാസ്തു പറയുന്നു. രണ്ട്, നായ. വിശ്വസ്തയുടെ പ്രതീകമാണ് നായ, ഒപ്പം മനുഷ്യന്റെ ഉറ്റ സുഹൃത്തും. വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിലനിർത്താൻ വളർത്തുനായയുടെ സാന്നിധ്യം ഉപകരിക്കും. നായയുടെ കൂട് വീടിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിക്കണമെന്ന് വാസ്തു പറയുന്നു. മൂന്ന്, പൂച്ച. ലക്ഷ്മീദേവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പൂച്ചകൾ വീട്ടിലേക്ക് പണം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വെളുത്ത പൂച്ചയാണ് പൊതുവെ ആളുകൾക്കിഷ്ടം. എങ്കിലും വാസ്തു പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ദിശയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു കറുപ്പ് പൂച്ച നിങ്ങളെ സഹായിക്കുമെന്നാണ്. നാല്, ആട്, ആമ. വൈവാഹിക ജീവിതത്തിൽ അസന്തുഷ്ടി, കുട്ടികളുടെ കരിയറിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ നീക്കുന്നതിന് ആട്, ആമ എന്നിവ വാസ്തുപരമായി വീട്ടിൽ വളർത്തുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. അഞ്ച്, എരുമ. തൊഴിലുന്നതി, വിദേശ ജോലി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഭാഗ്യദായിയാണ് എരുമ എന്ന് വാസ്തു പറയുന്നു. ആറ്, കുതിര. ഊർജം, ശക്തി എന്നിവയുടെ പ്രതീകമാണ് കുതിര. ഇതിനെ വീട്ടിൽ വളർത്താൻ എല്ലാവർക്കും കഴിയില്ല. അതിനാൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശകളിലേക്ക് ഓടുന്ന കുതിരകളുടെ ഒരു ഫോട്ടോ തെക്ക് അഭിമുഖമായുള്ള ചുവരിൽ സ്ഥാപിക്കാവുന്നതാണ്. ഏഴ്, ആന. പണ്ടുകാലത്ത് പല വീടുകളുടെയും സമ്പന്നത അളക്കുന്നത് അവിടുത്തെ ആനകളുടെ കണക്ക് പ്രകാരമായിരുന്നു. രാഹുവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വാസ്തുദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ആന സഹായിക്കുന്നു. ആനയെ വളർത്തുന്നത് ഇന്നത്തെ കാലത്ത് ഏറെക്കുറെ അസാധ്യമായതിനാൽ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആനയുടെ ഒരു പ്രതിമ സൂക്ഷിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ആനയുടെ ചിത്രം സൂക്ഷിച്ചാലും മതിയാവും. എട്ട്, പ്രാവുകൾ. വീട്ടിൽ വളർത്താൻ അനുയോജ്യമല്ലാത്ത പക്ഷിയാണ് പ്രാവുകൾ. ഇവ വീട്ടിലെ സമ്പത്ത് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒമ്പത്, തത്ത. ഭാഗ്യം കൊണ്ടുവരുന്ന പക്ഷിയായാണ് തത്തകളെ കണക്കാക്കുന്നത്. വടക്ക് ദിശയിലാകണം ഇവയെ സൂക്ഷിക്കാൻ.